ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അന്ന് വെറും പത്തൊൻപത് കാരനായിരുന്ന ഇ കെ നായനാർ മാതൃഭി ആഴ്ചപ്പത്തിൻ്റെ ബാലപങ്കിൽ ഒരു കവിത എഴുതി പട്ടിണിക്കെതിരെയും ജന്മിത്വത്തിനെതിരെയും പടവാള എന്താൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു നായനാരുടെ കവിത പക്ഷിക്ഷാമത്തിൻ്റെ കെടുതികളിലും ചൂഷണങ്ങളിലും കേരളം വേവുന്ന സമയത്താണ് ഇ കെ നായനാരുടെ മനസ്സിൽ അതിനെതിരെ പോരാടണമെന്ന ഒരു ചിന്ത കവിതയായി മാറിയത് എന്നെ വല്ലാതെ ഉലച്ചൊരു ചെറുകഥയുണ്ട് സന്തോഷിച്ചുകാരൻ തൻ്റെ ബിരിയാണി കേരളത്തിലെ ഒരു വിവാഹസതിയിൽ ബാക്കിയായ ബിരിയാണി ബിരിയാണിയുടെ കഥ ഏതാണ് ബിരിയാണി കുഴിച്ചു മൂടാൻ നിയോഗിക്കപ്പെടുന്ന ഒരാൾ അയാളാണെങ്കിലോ പട്ടിണി മൂലം മകൾ മരിച്ച അതി തൊഴിലാളിയായ ഗോപാൽ യാദവാണ് അയാളോടാണ് ബാക്കി വന്ന ബിരിയാണി കുഴിച്ചു മൂടാൻ ആവശ്യപ്പെടുന്നത് കണ്ണുതനയാതെ ആ കഥ നമുക്ക് വായിച്ച് പൂർത്തിയാക്കാനാകില്ല ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നത്തിലേക്കാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഭക്ഷണം പാഴാക്കി കളയുന്ന സമൂഹമായി മലയാളികൾ മാറിയിരിക്കുന്നു ആവശ്യത്തിലധികം ഭക്ഷണം ഓരോ വീട്ടിലും ഇപ്പോൾ പാഴാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിവാഹ ചടങ്ങുകളിലും മറ്റുള്ള ചില പൊതു ചടങ്ങുകളിലും കർമ്മങ്ങളിലുമൊക്കെ തന്നെ എത്രയോ ആളുകൾക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ് പാഴായിപ്പോകുന്നത് ഇത്രത്തോളം ഭക്ഷണം പാഴാക്കി കളയുന്ന മറ്റൊരു ജനസമൂഹം ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം കയ്യിൽ പണമുണ്ട് എന്ന് കരുതി ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കി പാഴാക്കി കളയാൻ നമുക്ക് അവകാശമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ ലോകത്തോട് ചെയ്യുന്ന നീതികേടാണ് ഭക്ഷണം പാഴാക്കുന്നത് കുറ്റകരമായ ഒരു ക്രൈമാക്കി മാറ്റിയാൽ മാത്രമേ ഈ പാഴാക്കലിന് എന്ന നിക്കുമായി ഒരു അറുതി വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭക്ഷണം കളയാനല്ല അത് ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ഭക്ഷണം ഞാൻ ഒരിക്കലും പാഴാക്കി കളയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാനാകട്ടെ കാരണം നമ്മൾ ഈ ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് മരണമടയുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി